തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം പകരം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി 5:6 വായിക്കുന്നു. നീതിക്ക് വിശുദ്ധം ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വിശുദ്ധം ദാഹിക്കുന്ന അനുഭവമുള്ളവർക്ക് തൃപ്തി വരുമെന്ന് ഇവിടെ കർത്താവ് പറയുന്നത്. യേശു കർത്താവ് ശമരി ശ്രീയോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. യോഹന്നാൻ 4:14, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവിയിലേക്കുള്ള പൊങ്ങി വരുന്ന നീരുറവിയായിത്തീരുമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ വചനങ്ങൾ നാം പഠിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ ഓരോ പടികൾ എന്ന് മനസ്സിലാകുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. നീതിക്ക് വിശുദ്ധം ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്ന നിലയിലേക്ക് ഉയരുന്ന ഒരു അനുഭവമാണ് ഈ മൊഴികളൊക്കെ. എങ്ങനെയാണ് തൃപ്തി വരുന്നത്? കർത്താവ് പറയുന്നത്, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ. യോഹന്നാൻ 6:35, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. 7:38, എന്നിൽ വിശ്വസിക്കുന്നവരുള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജന നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ, ഈ മൊഴികൾ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഓരോ ചവിട്ടുപടികളാണ്. ആത്മാവിൽ ദരിദ്രമായ അവസ്ഥ, ദുഃഖിക്കുന്ന അവസ്ഥ, സൗമ്യത എന്ന സ്വഭാവം പ്രദർശിപ്പിക്കുന്ന അവസ്ഥ, നീതിക്ക് വിശുദ്ധം ദാഹിക്കുന്ന അവസ്ഥ. നീതി എന്നാൽ എന്ത്? നീതി എന്ന വിഷയം വളരെ ആഴമേറിയതാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടും. 15:6, ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. 7:11, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 3:10, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശ ഇല്ലാത്തവരായി തീർന്നു. 3:23, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്ര നീതീകരിക്കപ്പെട്ടത്. 3:24, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 5:1, യേശു കർത്താവ് പറഞ്ഞതുപോലെ നീതിക്ക് വിശുദ്ധം ദാഹിക്കുന്നവർക്ക് തൃപ്തി വരും. അവനെ അതേ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതായത് തൃപ്തി ലഭിക്കുന്ന അനുഭവം. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരും എന്നാണ് വാഗ്ദത്തം. അതേ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന അനുഭവമാണ് സമാധാനം, തൃപ്തി. യേശു കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നും ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് കൊടുക്കാം. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാതെ തന്നിഷ്ടത്തിന് ജീവിക്കുന്ന അനേകരെയും നമുക്ക് ചുറ്റുപാടും കാണാം. നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച വേദങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 1 Petros 2:20-25 വായിക്കുന്നു, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊണ്ടാൽ, അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ ദൈവത്തിന് പ്രസാദം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരിമേൽപ്പിക്കുക അത്രയും ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശുമേൽ കയറി. അവൻ്റെ അഴിപ്പിടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉള്ളുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവരെ, നാം എത്ര ഭാഗ്യവാന്മാരാണ്! മേൽപ്പറഞ്ഞ അനുഭവമല്ലേ നമുക്ക് വേണ്ടിയത്? കർത്താവിനെ ധ്യാനിച്ചാൽ നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നീതിക്ക് വിശുദ്ധം ദാഹിക്കുന്നവർ തന്നെയായിരിക്കും.
നമ്മുടെ തൃപ്തിയും നമുക്ക് തൃപ്തിയും ലഭിക്കും. കാരണം നമ്മെ തൻ നമ്മുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ എങ്ങനെ തൃപ്തി വരാതിരിക്കും? നമ്മുടെ ഇടയൻ ആരാണ്? അവൻ നല്ല ഇടയനാണ്. അവനെ സ്നേഹിച്ചും മാനിച്ചും ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.